ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം, ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 December 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്ര ദർശനം, നാമജപാദികൾ, കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനത്തിൽ ഒരു വഴിപാടൊക്കെ കഴിക്കാവുന്നതാണ്. നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ദിവസവും നാമം ജപിക്കുക എന്നുള്ളതാണ്. ഓരോ രാശിക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും, അനുകൂലമല്ലാത്ത ഫലങ്ങളുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഗ്രഹസൂചനകളനുസരിച്ചിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. സമർപ്പണ മനോഭാവത്തോടെ ദേവതാരൂപം മനസ്സിൽ ഉറപ്പിച്ച് ജപിക്കുക. ഫലസിദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. എത്രത്തോളം നമുക്ക് സമർപ്പണമുണ്ടോ അത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി രാശിഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ധാരാളം ഉണ്ടാകാം. അതുപോലെ ബന്ധു സമാഗമം എന്ന് പറയും, ബന്ധുക്കളെയൊക്കെ കാണുവാനും അവരുമായിട്ട് നല്ല സമയം പങ്കിടുവാനുമുള്ള ഭാഗ്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, തീർത്ഥാടനത്തിനുള്ള ഭാഗ്യം, ദേവപ്രീതിക്കായിട്ട് ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള യോഗം, വഴിപാടുകളൊക്കെ നടത്തുവാനുള്ള താല്പര്യമേറുന്ന ഒരു സമയമാണ്. ജോലിക്കാര്യങ്ങളിൽ അല്പമൊരു ഉയർച്ചയ്ക്കുള്ള സാധ്യത, പണം കൂടുതൽ വരുവാനുള്ള യോഗം ഒക്കെ ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഉണ്ട്, അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. എന്നാൽ ആഘോഷങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സന്തോഷം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. പല യാത്രകൾ കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു വാരവുമാണ് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ പണച്ചെലവിലൊരു നിയന്ത്രണം വേണം. പ്രത്യേകിച്ച് ബാധ്യതയുള്ള ഈ രാശിയിൽ ജനിച്ചവർക്ക് ബാധ്യത ആദ്യം അങ്ങോട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുക എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. രാഹുദശാകാലം, രാഹുവിൻ്റെ അപഹാരകാലം, ശനിയുടെ അപഹാരകാലം ഇവയൊക്കെ നടക്കുന്നവർക്കും പൊതുവെ അത്ര അനുകൂലമല്ലാത്ത ദശാപഹാരങ്ങൾ നടക്കുന്ന ഈ രാശിക്കാർക്ക് പൊതുവെ സാമ്പത്തിക രംഗത്തൊരു ബ്ലോക്ക് അനുഭവപ്പെടും. അതായത് വരുമാനത്തിനൊരു തടസ്സം, അല്ലെങ്കിൽ അധിക ചെലവ് കൊണ്ട് വരുമാനം ഏതാണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ദേവീക്ഷേത്ര ദർശനം ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നടത്തിക്കൊണ്ട് ദിവസവും ജപിക്കണം. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. കൂട്ടുകെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. സൗഹൃദം, മൂവിങ് ഔട്ട് എന്നൊക്കെ പറയുക, പിക്നിക്, ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട വാരമാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും വിദ്യാർത്ഥികളും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സമയം വെറുതെ പോകുന്ന ഒരു കാലമാണ്. അതായത് നമ്മുടെ ഉപയോഗമില്ലാത്ത രീതിയിൽ സമയം ചെലവാക്കുവാനുള്ള സാധ്യത ഏറെയുള്ള ഒരു വാരമാണ് എന്നറിയുക. ആവശ്യത്തിന് മാത്രം പണം ചെലവാക്കേണ്ടതാണ്. അതിന് പ്രത്യേക ഒരു ശ്രദ്ധ വേണം. കാരണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുവാനും ചിലവിനോടൊരു താല്പര്യം വരുവാനും, പ്രത്യേകിച്ച് ബിസിനസ് ഫീൽഡിലൊക്കെ ഉള്ളവർ അനാവശ്യമായിട്ട് ബിസിനസ്സിൽ, അതായത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനും പിന്നീടത് വലിയ ബാധ്യതയിലേക്ക് പോകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലമായതുകൊണ്ട് പുതിയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ സ്വീകരിക്കാണ്ടിരിക്കുക. വ്യക്തികളിൽ നിന്നൊക്കെ നമ്മൾ പണം വാങ്ങുന്നത് തൽക്കാലം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പണം കയ്യിലിരുന്നാൽ പെട്ടെന്ന് ചിലവായി പോകുന്ന ഒരു വാരമാണെന്നും അറിയുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർക്ക് ചില പ്രയാസങ്ങൾ ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തൊണ്ട സംബന്ധമായിട്ടുള്ള, ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇൻഫെക്ഷൻ, ഹോർമോണലായിട്ടുള്ള ചെറിയ കംപ്ലയിൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കും.
ഒഴിവാക്കുവാനായി ശിവക്ഷേത്ര ദർശനം നടത്തി. അവിടെ കഴിയുമെങ്കിൽ ഒരു ജലധാര കഴിപ്പിക്കുക. ഓം ഹ്രീം നമ ശിവായ എന്നുള്ള ആ മന്ത്രം കിഴക്ക് ദർശനമായിട്ട് 108 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങും. സാമ്പത്തികമായിട്ട് വരുന്ന ചില പ്രയാസങ്ങളുണ്ടല്ലോ, അതായത് ബാധ്യതകളൊക്കെ തീർക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ടെൻഷൻ, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹകാര്യം, വിവാഹ നിശ്ചയം അല്ലെങ്കിൽ പ്രണയം, ഇതിനൊന്നും അത്ര നല്ല വാരമല്ല. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങൾ നേരത്തെ അത് സൂചിപ്പിച്ചു മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിട്ടിരിക്കുക. മിഥുനം രാശി. മകര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യത്തെ മുക്കാൽ ഭാഗം. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഈ രാശിക്കാർ ഇപ്പോൾ, കാരണം ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൊക്കെ വിജയിക്കുവാൻ യോഗമുള്ളൊരു വാരമായതുകൊണ്ട് പൊതുവെ വിനോദം കുറച്ച്, ഇപ്പോൾ സ്പോർട്സൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കുറച്ച് പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഈ പെർഫോമൻസ് ഒന്ന് മെച്ചമാക്കുവാനായിട്ട് ട്യൂഷൻ സപ്പോർട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സഹായവുമൊക്കെ സ്വീകരിക്കേണ്ട ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. അകാരണമായിട്ടുള്ള ഒരു മെൻ്റൽ ടെൻഷൻ വരുന്ന ഒരു സമയമാണ്. അതായത് ശയനസുഖക്കുറവ് ഉൾപ്പെടെ, അതായത് ശയനസുഖക്കുറവെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും ധാരാളം, പക്ഷേ ടെൻഷനോടുകൂടി ഉറങ്ങേണ്ട ഒരു സാഹചര്യം വരിക, ടെൻഷനോടുകൂടി എഴുന്നേക്കേണ്ട ഒരു സാഹചര്യം വരിക, അങ്ങനെയൊക്കെ വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. ഈശ്വരനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിക്കാർക്ക് കൂടുതൽ ലോണൊക്കെ എടുക്കാനുള്ളൊരു താല്പര്യം വരും. വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം വരുന്ന വാരമാണ്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുവാനുള്ളൊരു താല്പര്യം വരും. അതിനൊക്കെ ആയിട്ട് പണം ഇങ്ങനെ ബോറോ ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം വരും. അത് കഴിയുന്നതും ഈ വാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. വ്യാഴൻ അത്ര ശുഭസ്ഥാനത്തല്ല എന്നുള്ളതുകൊണ്ട് ഈ രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. മറ്റു പല രാശിക്കാർക്കും ഈ പ്രയാസമുള്ള ഒരു വാരമാണ്. കാരണം വ്യാഴൻ അത്ര ശുഭരാശിയിലല്ല അല്ലെങ്കിൽ ശുഭസ്ഥിതിയിലല്ല എങ്കിൽ, ശുഭഭാവം എന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പണച്ചെലവിൽ അങ്ങേയറ്റം നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യം. അതുപോലെ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് നമ്മൾ പണം ഏൽപ്പിക്കുക, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഏൽപ്പിക്കുക അല്ലെങ്കിൽ അധികാരങ്ങൾ കൊടുക്കുക, അധികാരപത്രം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പവർ ഓഫ് അറ്റോണിയൊക്കെ കൊടുക്കുക, അതിനൊന്നും പറ്റിയ വാരമല്ല എന്ന് പ്രത്യേകിച്ചറിയുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാഗ്നേഷൻ, ഒരു തടസ്സം, ഇങ്ങനെ ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഫീല്, മനസ്സിന് തോന്നൽ ഉണ്ടാകുന്നു, അങ്ങനെയുള്ളൊരു വാരമാണ്. അതൊക്കെ നീങ്ങും, അത് സംശയം വേണ്ട. കൃഷ്ണപ്രീതിയാണ് അത്യാവശ്യം വരുത്തേണ്ടത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം, മുകുന്ദാഷ്ടകം ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും, തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ടെൻഷനും മാറും, മനസ്സിന് സന്തോഷവും വരും. ശ്രീകൃഷ്ണപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യം. കർക്കിടകം രാശി. പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. ചില സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വരാം. പുതിയ പരിചയങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. പരിചയങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലേക്കുള്ള ഒരു വഴിയായി, പാതയായി വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ദൂരദേശത്ത് നിന്ന് സന്തോഷകരമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യം, ദൂരദേശത്ത് നിന്ന് പണം വരാനുള്ള ഭാഗ്യം, വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻസിന് ഒരാരംഭം കുറിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. കുറച്ചു കാലമായി സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്ന, അതൊക്കെ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതായി അനുഭവപ്പെടുന്നുള്ളതാണ്. ഒരു പുതിയ ഊർജ്ജസ്വലത വന്നു ചേരും. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുവാനുമൊക്കെയുള്ളൊരു താല്പര്യം വരും. അതിനുള്ള അവസരം വരും. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. പുതിയ വസ്തു അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഫ്ളാറ്റൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് രാഹുദോഷം, കേതുദോഷം, ചൊവ്വാദോഷം, ശനിദോഷമൊക്കെ ജാതകത്തിലുണ്ട് എങ്കിൽ അവരുടെ വിവാഹം ഒരുപക്ഷെ കുറച്ചൊന്ന് വൈകിയേക്കാം. അതിന് അങ്ങനെ ജാതകം ഉള്ളവർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതായത് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകളൊക്കെ വന്നു ചേരാം. തടസ്സങ്ങൾ നീക്കുവാനായി ശിവക്ഷേത്ര ദർശനം നടത്തുക.
വിവാഹ കാര്യങ്ങളിൽ തടസ്സമുള്ളവർ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പ്രയാസങ്ങൾ, വിവാഹകാര്യങ്ങളിലെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. പൊതുവെ ഈ പ്രോഗ്രാമിൽ പറയാറുണ്ട്, കർക്കിടക രാശിക്കാർക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ പണം ചിലവായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധിക വരുമാനം വന്നാലും മനസ്സുകൊണ്ട് തോന്നാം, അയ്യോ ഇപ്പോൾ ഈ വരുമാനം കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നലുണ്ട്. ആ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്ന ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അവസരങ്ങൾ വന്നു ചേരും, അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം അറിയുക. തിങ്കളാഴ്ചകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. ചിങ്ങം രാശി, മകം പൂരം, ഉത്തരമാദ്യത്തെ കാൽഭാഗം. ശരീരത്തിനൊരു ക്ഷീണമോ അല്പം അലസതയോ, ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ താല്പര്യം വരാത്ത ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ബിസിനസ് ഫീൽഡിലുള്ളവർക്കൊക്കെ ഒരു നിശ്ചലാവസ്ഥ എന്നൊക്കെ പറയുമല്ലോ. കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ഇപ്പം എന്താ ചെയ്യുക? റീപേയ്മെൻറ്റൊക്കെ, അതായത് ലോണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റും തടസ്സപ്പെടുമോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നൊരു സമയമാണ്. വീട്ടിൽ പല പല കാര്യങ്ങളുണ്ട്, അതൊന്നും അങ്ങോട്ട് നടത്തുവാൻ കഴിയുന്നില്ലല്ലോ. അതായത് കുട്ടികളുടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചിന്ത വന്ന് മനസ്സിന് ഏറെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാരമാണ്. പ്രത്യേകം അറിഞ്ഞിരിക്കുക, അനുകൂലമായിട്ടുള്ള ഫലസൂചനകളും കൂടെയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച സാമ്പത്തികമായിട്ടും ചില വൈകാരിക പ്രയാസങ്ങളും ഒക്കെ വരാം, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി വരുത്തിക്കൊള്ളുക. അയ്യപ്പ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. അയ്യപ്പ ക്ഷേത്ര ദർശനം, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം, അവിടെ ഒരു മണിക്കൂർ മുഹൂർത്തകാലം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങും. നീരാജനം കഴിപ്പിക്കുന്നത് നല്ലതാണ്. ശനി ഭഗവാന് പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നതുകൊണ്ടും എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് നമുക്ക് എന്തെങ്കിലും അപവാദം വരുവാൻ സാധ്യതയുള്ള രംഗത്തൊക്കെ കഴിയുന്നതും നമ്മൾ മൗനിയായിരിക്കുന്ന, അത് അഭിപ്രായങ്ങളൊന്നും പറയാണ്ടിരിക്കുന്നതാണ് ഈ വാരം നല്ലത് എന്നുള്ള കാര്യം അറിയാം. കോപം പെട്ടെന്ന് വരാം, അത് ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പൂരം നക്ഷത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അധിക ബാധ്യത വരുത്തി വയ്ക്കാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ള കാര്യവും അറിയുക. ഞായറാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്ത് ശിവക്ഷേത്ര ദർശനവും ഉത്തമ ഫലങ്ങൾ നൽകും. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ സാധ്യത, അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് വളരെ അലേർട്ടായിട്ടിരിക്കുക. പുതിയ വേക്കൻസീസ് ഏതൊക്കെ കമ്പനീസിലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനൊക്കെ അപ്ലൈ ചെയ്യുക. എന്ത് ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലും അത് അറ്റൻഡ് ചെയ്യണം. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴാണ് അവെയിൽ ചെയ്യേണ്ടത്, കാരണം പിന്നീട് അത്ര നല്ല സമയമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ തന്നെയും പൂർണ്ണ ഫലം ഉണ്ടാവണമെന്നില്ല. ഗവൺമെൻറ് ജോബ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ജോബ്സോ ഉള്ളവർക്ക് അവർക്കും പ്രൊമോഷൻ സാധ്യതയും, ഒരു സാലറി ഹൈക്കോ അങ്ങനെയൊക്കെ വരാം. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്ന ഒരു വാരമാണ്. ഹോം അപ്ലയൻസസിന് വേണ്ടി, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മെഷീൻസൊക്കെ വാങ്ങാനുള്ളൊരു യോഗമുണ്ട്. കോസ്റ്റ്ലി ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു താല്പര്യം വരും. എന്നാൽ ഈ രാശിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര നല്ല സമയമല്ലായിരുന്നു, പണച്ചെലവുണ്ടായിരുന്നിരിക്കാം, ബാധ്യതകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ആ ബാധ്യത കുറയ്ക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓരോ ചുവടും ആ കാര്യം മനസ്സിലുണ്ടായിരിക്കണം. പുതിയ ബാധ്യതകൾ വരുത്തി വെക്കാനുള്ളൊരു താല്പര്യം, പുതിയ ലോണൊക്കെ എടുക്കാനുള്ള ഒരു താല്പര്യം, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളുക. ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ചിലപ്പോൾ അല്പം ഒരു അധിക വരുമാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകാം. അതുകൊണ്ട് എങ്ങനെയൊക്കെ ബാധ്യതകൾ മാനേജ് ചെയ്ത് അത് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് പാപജാതകമുള്ളവർ അതിന് പരിഹാരങ്ങൾ, ജാതക പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ഉദാഹരണത്തിന് ചുവ്വാദോഷമുള്ളവരാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ 7-8 ചൊവ്വ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശിവപാർവതി സ്തോത്രം ജപിക്കുക. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങി യോജിച്ച രീതിയിലുള്ള വിവാഹബന്ധം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി, ചിത്തിരാവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം.
വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്ര ഒരു നല്ല വാരമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും കമൻസ് പറയുമ്പോൾ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ജീവിത പങ്കാളിയുമായിട്ടും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസവും ഒരു വൈകാരികമായിട്ടുള്ള അകൽച്ച ഡിസ്റ്റൻസിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ വരുവാൻ സാധ്യത ഏറെയുള്ള ഒരു വാരമാണ്. പൊതുവെ മനസ്സിന് ഒരു ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും, പെട്ടെന്ന് പ്രതികരിക്കാനുള്ളൊരു താല്പര്യമൊക്കെ വരും. അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മളറിയാണ്ട് തന്നെ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ബിസിനസ് ഫീൽഡിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് അത്ര നല്ല വാരമല്ല. ബിസിനസ് എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ഒട്ടും അനുയോജ്യമായിട്ടുള്ള സമയമല്ല. അതിനൊക്കെ വേണ്ടി പണം മുടക്കുന്നത് പിന്നീട് വലിയ നഷ്ടങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ നമ്മൾ പറയാറില്ല, ഇപ്പോൾ പോകുന്നത് പോലെ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അധികം പണം മുടക്കുവാൻ പറ്റിയ ഒരു സമയമല്ല. വിദേശയാത്ര അല്ലെങ്കിൽ ദൂരദേശ യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദേശത്ത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ അതിനുവേണ്ടി പണം മുടക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ധനനഷ്ടവും ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരുപക്ഷെ കൈമോശം വന്നേക്കാനുള്ള ലോസസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ ലാൻഡ് ട്രാൻസാക്ഷൻസിന് നല്ല സമയമല്ല. നമുക്ക് പിന്നീട് അതുകൊണ്ട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും ഏറിയിരിക്കും. അകാരണമായിട്ടുള്ളൊരു ഭയം മനസ്സിന് വരാം. ഒരു പ്രായം കഴിഞ്ഞവർക്ക്, 48 വ്യാഴവട്ടം കഴിഞ്ഞവർക്കൊക്കെ ഒരു കാരണവും വേണ്ട, മനസ്സിനിങ്ങനെ ഉറങ്ങുമ്പോൾ ഉറങ്ങി ഇടയ്ക്കൊന്ന് എഴുന്നേറ്റാലും ഒരു ടെൻഷനാണ്. അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയമാണ്. നാരായണീയ പാരായണം നടത്തുക എന്നുള്ളതാണ്. കൃഷ്ണാവതാരം നാരായണീയ പാരായണം ആ ദശകം പാരായണം ചെയ്യുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ഭഗവാൻ ഒരു മാർഗം കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി. വിശാഖമാസത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട. ജോലി ലഭിക്കാനുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയേറെ ഉള്ള ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക, അതിന് പറ്റിയൊരു വാരമാണ് പലപ്പോഴും. ഇത് അതൊക്കെ എനിക്ക് ഞങ്ങൾക്കറിയാമല്ലോ എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയല്ല, പലരും അലേർട്ട് അല്ല എന്നുള്ളതാണ്. വേക്കൻസി എവിടെയൊക്കെ റൈസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പലരും വേറെ കോളേജിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കൂട്ടുകാർ പറയുമ്പോഴാണ് അയ്യോ അവിടെ ഒരു അവിടെ വേക്കൻസീസ് ഉണ്ടായിരുന്നു അല്ലേ, ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, ഞാൻ അറിഞ്ഞില്ല. ഇന്നൊക്കെ സാധാരണഗതിയിൽ കോളേജസിൽ കേൾക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വളരെ അവെയറായിരിക്കണം. കാരണം കിട്ടാൻ സാധ്യതയുള്ള വാരമാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊള്ളുക. മാതാപിതാക്കളുടെയും കാരണവസ്ഥാനീയരുടെയും അനുഗ്രഹത്തോടുകൂടി മാത്രം വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. അവരുടെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ളതുകൊണ്ട് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു താല്പര്യം വരും. അതാണ് ചില കുട്ടികൾക്ക്, കൗമാരത്തിലുള്ളവർക്കൊക്കെ ധിക്കാരസ്വരം കയറിയിരിക്കുന്ന ഒരു വാരമാണെന്നുള്ളത്. അതൊക്കെ ഒരു നിയന്ത്രണം പാലിച്ചോളൂ. കാരണം അക്കാഡമിക്സിലൊക്കെ, പഠന കാര്യങ്ങളിലൊക്കെ പിന്നോക്കം പോകുന്ന ഒരു കാലമാണ്. പിന്നോക്കം പോകുകയെന്ന് വെച്ചാൽ താല്പര്യക്കുറവും, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അത്ര നന്നാകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു വിഷമം കൊണ്ടുള്ള ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു വാരമായതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ബന്ധുക്കളുമായിട്ടുള്ള എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കിട്ടുവാൻ യോഗമുള്ളൊരു വാരമാണ്. അതിന് നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒന്ന് നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. വാക്കുകൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു വാരമായതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും സംയമനവും യുക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കേണ്ട ഒരു വാരവുമാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ഇൻ്റർവ്യൂസിനൊക്കെ ഇത് ബാധകമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ വിജയിക്കുവാനും ജോലി തരപ്പെടുവാനും MNC വർക്ക് ചെയ്യുന്നവർക്ക് പുതിയൊരു ഫേമിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുവാനും ദൂരദേശത്തോ വിദേശത്തോ ഒക്കെ യാത്രയ്ക്കുമുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ചൊവ്വാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളി അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങും. അനുകൂല ഫലങ്ങളിലെ തടസ്സങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, ബന്ധുസമാഗമം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, പിക്നിക്, തീർത്ഥാടനം, ഇവയ്ക്കുള്ള ഭാഗ്യം, ക്ഷേത്ര ദർശനത്തിനൊക്കെ താല്പര്യമേറുന്ന ഒരു വാരമാണ്. പ്രാർത്ഥനകൾക്ക് താല്പര്യമേറും, പൊതുവെ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാരമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈശ്വരാധീനം വർദ്ധിക്കുവാൻ ഉള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക. എന്നാൽ കാലം പൊതുവെ അനുകൂലമല്ലതാണ്, കാരണം വ്യാഴൻ അനുകൂലമായിട്ടുള്ള സ്ഥിതിയിലല്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥന വേണമെന്നും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ള കാര്യവും അറിയാം. ബിസിനസ് ഫീൽഡിലുള്ളവർക്ക് ഈ സ്റ്റാഗ്നേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ സെയിൽസ് വരുന്ന, അതൊക്കെ വിൽപ്പന നടക്കുന്ന ഒരു സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും കാര്യമായിട്ടുള്ള പരിശ്രമമുണ്ടെങ്കിൽ, അത്ര നല്ല സമയമല്ല, കാര്യമായിട്ടുള്ള പരിശ്രമമുണ്ട് എങ്കിൽ ചില കാര്യങ്ങളൊക്കെ സാധ്യമായി, അതിലെ കമ്മീഷനൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയോടുള്ള സമീപനവും വേണം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. വിവാഹാലോചനകൾ വരുന്ന ഒരു വാരമാണ്. ദൈവാധീനം പൂർണ്ണമല്ല എന്നുള്ളതുകൊണ്ട് ജാതക പരിശോധനയും വേണ്ടത്ര ചിന്തയും ഒക്കെ ഉണ്ടായതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം അറിയുക. കുടുംബത്തിൽ പാർട്ടിഷൻ നടക്കുവാനോ പാർട്ടിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വരുവാനോ സാധ്യതയുള്ള കാലമായതുകൊണ്ട് കാര്യങ്ങൾ യുക്തി പ്രയോഗിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അഭിപ്രായം പറയുവാൻ എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കേണ്ട ഒരു വാരമാണ് എന്നറിയുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. മഞ്ഞ പുഷ്പങ്ങൾ അവിടെ സമർപ്പിക്കുന്നതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുവാനുള്ള യോഗമുണ്ട്. വലിയ വലിയ കാര്യങ്ങളല്ല, കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളത് ആഗ്രഹം ഒരു പക്ഷേ മാറ്റിവെച്ചിട്ടുണ്ടാകാം. അതിൽ പലതും ഒക്കെ നടന്നു കിട്ടുന്ന ഒരു വാരമാണ് എന്നറിയുക. ദൂരയാത്രയ്ക്കും തീർത്ഥാടനത്തിനും ഒക്കെ യോഗമുണ്ട് എന്ന് മാത്രമല്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും പഴയ പരിചയം പുതുക്കുവാനും പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടുള്ള യാത്രയ്ക്കും ഒക്കെയുള്ള യോഗമുണ്ട് എന്നറിയുക. വിവാഹ കാര്യങ്ങൾക്ക് നല്ല വാരമാണ്. നല്ല യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനയൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുവേ സാറ്റിസ്ഫാക്ടറി നമ്മൾ പറയുമല്ലോ, അവരുടെ പെർഫോമൻസിലൊക്കെ അവർക്കൊരു തൃപ്തി വരും. പഠിക്കുവാനുള്ളൊരു താല്പര്യമേറുന്ന ഒരു വാരമാണ്. പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു എന്നുള്ളതുകൊണ്ട് പരീക്ഷാ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ സമയത്ത് വിനോദം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമയമൊന്ന് കുറച്ച് പഠന കാര്യങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കോമ്പറ്റീറ്റീവ് എക്സാംസൊക്കെ എഴുതുക. വിജയിക്കുവാനുള്ള യോഗമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയുക. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളും ചിട്ടി ഇവയൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ളൊരു വാരമാണ്. തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം, അതാണ്. കാരണം അനുകൂലമായിട്ടുള്ള ഫലസൂചനകളൊക്കെ കാണുന്നു. കുറേ കാലമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വരുന്ന ചില അനുകൂല സൂചനകൾ ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് ഗണപതി പ്രീതി അത്യാവശ്യം. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദിവസവും 5 പ്രാവശ്യം ജപിക്കുക, തടസ്സങ്ങളൊക്കെ നീങ്ങും. എന്നാൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വീഴ്ച, മുറിവ്, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ചൊവ്വാ പ്രീതി വരുത്തിക്കൊള്ളൂ. ഈ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും. സന്തോഷമായിരിക്കും. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ ഒരു ടെൻഷനുള്ള വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ടെൻഷൻ മാറുവാനുള്ള ഒരു പരിഹാരമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്ന പണം സമയത്ത് വന്ന് ചേരണം എന്നില്ല. ഒരു ബില്ലിപ്പം മാറി പണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് വീണ്ടും വൈകാനുള്ള സാധ്യത ഏറെയാണ്. അത് ലാൻഡ് ട്രാൻസാക്ഷൻസിലും അതുപോലെ വസ്തു വിൽക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിങ്ങനെ സൂചന എടുത്തു വരും, പക്ഷേ നടക്കില്ല എന്നുള്ളൊരവസ്ഥയുള്ളതുകൊണ്ട് മനസ്സിന് ടെൻഷൻ വരാം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം
താല്പര്യം കുറയുന്ന ഒരു വാരമാണ്. പൊതുവെ അലസത, മടി, വായിക്കാൻ ഒരിടത്തിരുന്ന് അങ്ങനെ വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാത്ത ഒരവസ്ഥ. ടീനേജേഴ്സിനൊക്കെ ഒരു ധിക്കാരസ്വരം ഗ്രഹത്തിൽ, അതായത് സീനിയേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാനുള്ളൊരു വൈമനസ്യം, ഇതൊക്കെ വരുന്നൊരു വാരമാണ്. ഈ രാശിയിൽ ജനിച്ച യങ്സ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണവസ്ഥാനീയരുടെയും ആചാര്യസ്ഥാനീയരുടെയും, അതായത് ടീച്ചേഴ്സ്, എൽഡേഴ്സ്, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കൂട്ടുകെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വരുന്നൊരു വാരം തന്നെയാണ്. അതുകൊണ്ടാണ് കൂട്ടുകെട്ടോടുകൂടി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിക്നിക് അങ്ങനെയൊക്കെ പോവുക, അതൊക്കെ ഈ വാരം റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിനൊന്നും മുതലേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം അറിയുക. അതുപോലെ വാഹനയാത്രയും ഒക്കെ ശ്രദ്ധിക്കണം. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും കഴിയുന്നതും ഒഴിവാക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശനിയാഴ്ച വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ശനി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഇത് 9 പ്രാവശ്യം ജപിച്ചോളൂ, രാവിലെയും വൈകുന്നേരെയും. പൊതുവെയുള്ള പ്രയാസങ്ങൾ ഒക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി. പൊതുവെ ചിലവിലൊരു നിയന്ത്രണം വേണം. പണം ഇങ്ങനെ ചിലവായിപ്പോവും. ഹോം അപ്ലയൻസസിനൊക്കെ ചില കേടുപാടുകളൊക്കെ പറ്റാം. വാഹനത്തിന് ചില റിപ്പയർ വർക്ക് വേണ്ടി വരാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ചില മെയിൻ്റനൻസ് അനിവാര്യമായി വരാം എന്നൊക്കെ, അതിനൊക്കെയുള്ളൊരു സാധ്യത ഏറെയുള്ള വാരമായതുകൊണ്ട് അല്പം പണം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്കായിട്ട് ചിലവായി പോകുന്നൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു മെൻ്റൽ ടെൻഷൻ വരാം. പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് ബാധ്യത കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചിലവേറിയിരിക്കുന്നത് കൊണ്ട് പുതിയ ലോണും ഒക്കെ എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റിനൊക്കെ ഒരു തടസ്സം വരില്ലേ എന്നോർത്ത് മനസ്സിന് അകാരണമായിട്ട് ടെൻഷൻ വരാം. ഉറക്കക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങി എഴുന്നേറ്റാലും ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടാം. അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ് ഇവയൊക്കെ വരാനുള്ള സാധ്യതയും രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. പഴയ വാഹനം, സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസൊക്കെ വാങ്ങുവാൻ പറ്റിയ വാരമേ അല്ല എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പൊതുവെ മൂവ്മെൻറ്റിലൊക്കെ ഒരു കൺട്രോൾ വേണം. പ്രായമായവർ പ്രത്യേകിച്ചും, 48 വയസ്സ് കഴിഞ്ഞവർ പ്രത്യേകിച്ചും, കാരണം വീഴ്ച, മുറിവ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളോ വൈദ്യസഹായത്തിനോ ഉള്ള സാഹചര്യമുണ്ട് എന്നറിയാം. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. പൊതുവെ വരുവാൻ സാധ്യതയുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. നാഗക്ഷേത്ര ദർശനം ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാരണം ഭാരതീയ ആചാരപ്രകാരം ഗ്രഹസ്ഥാനങ്ങൾ നമുക്ക് പ്രതികൂലമാണെങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കുവാൻ കഴിയും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കുവാനും പരിഹാരങ്ങൾ പൂർണ്ണമായിട്ടും സഹായിക്കും എന്നുള്ള ഒരു അഭിപ്രായവും ആചാര്യന്മാരുടെ ഇടയ്ക്കുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയയ്ക്കാം. മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പൂർണ്ണമായിട്ടുള്ള പേര്, സ്ഥലപ്പേര് ഇവയുണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ തന്നെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. ഇനി മെയിലിലേക്കാണ്. ധാരാളം മാന്യപ്രേക്ഷകർ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. ഈശ്വരാധീനം ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മെയിൽ ചെയ്തിട്ടുള്ളത് ശ്രീ വിഷ്ണു, പ്രദീപ്, ചേലമറ്റം, സുരാജ്, വിനോദ്, സുനിൽ കുമാർ, ശിവദാസൻ, ശ്രീകുമാരൻ നായർ, ഇങ്ങനെ ധാരാളം. ശ്രീമതി ബീന, ശ്രീ അഗസ്റ്റിൻ, കരുണാകരൻ, ശ്രീമതി ശ്യാമള, ശ്രീമതി രാശി, ഇവരും ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ട്, സന്തോഷമുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നമസ്കാരം പറയുന്നു. ഐശ്വര്യം വരും, സംശയം വേണ്ട. ഇനി അടുത്ത മെയിൽ ശ്രീ കുമാറിൻ്റെ മെയിലാണ്. ഭരണി നക്ഷത്രം.
എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കുന്നത് തന്നെ അത്ര ശുഭമല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് പഠിക്കേണ്ടത്. നമുക്ക് പല എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാകും ജീവിതത്തിൽ. ആ പ്രയാസങ്ങൾ എങ്ങനെ അതിജീവിക്കാം, അതിജീവിക്കുവാനുള്ള ശ്രമമാണ്, അതിനൊരു വഴി കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ജ്യോതിഷത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന നിരതമാകുക, കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അത് ഏറ്റവും പ്രധാനം അതാണ്. പണത്തിനല്ല അവിടെ പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ഈ സമയമൊക്കെ തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ ഒരു 6-9 മാസത്തിനകം തന്നെ എന്തെങ്കിലും ഒരു മെച്ചം വരാനുള്ള ഭാഗ്യമുണ്ട്. പലപ്പോഴും നല്ല സമയം എന്ന് പറയുമ്പോൾ അങ്ങ് പണം വന്ന് കുമിയുമ്പോൾ ലോട്ടറി കിട്ടും എന്നുള്ളൂ എന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവസരങ്ങൾ വരും, ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഉയരുവാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാം. ശ്രീകുമാറിൻ്റെ നക്ഷത്രം ഭരണിയാണ് ഉയർച്ചയുടെ ഭാഗ്യമുള്ള ജാതകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സമയം പൊതുവേ അനുകൂല ഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ കാണുക, അത് കണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിച്ചോളൂ. അടുത്ത ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദിവസവും കനകധാരാ സ്തോത്രം കൂടി ജപിച്ചോളൂ. വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കനകധാരാ സ്തോത്രം 9 പ്രാവശ്യം ജപിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീ അർജുനൻ മാസ്റ്റർ, ചെറിയ നാട്, കൊച്ചുമകൻ +2, ഏത് ഫീൽഡാണ് അനുയോജ്യം? ആയില്യ നക്ഷത്രമാണ്. 10-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ശുക്രൻ, ആദിത്യൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന വൈദ്യരംഗമാണ് നല്ലതെന്നുള്ളതാണ്. വൈദ്യരംഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും MBBS അല്ലെങ്കിൽ MBBS എങ്ങനെയാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടുക, വലിയ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കാം. MBBS അനുയോജ്യം തന്നെയാണ്. അത് ആയുർവേദമാകാം, ഹോമിയോപ്പതി ആകാം, മറ്റേതെങ്കിലും വൈദ്യശാഖയാകാം, മെഡിക്കൽ ടെക്നോളജി ആകാം, ഫാർമസി കോഴ്സ് ആകാം, നഴ്സിംഗ് ആകാം, ഇങ്ങനെയുള്ള വൈദ്യവുമായിട്ട് ബന്ധം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആകാം MBA. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യവും ചെയ്യുന്നത് ഈ കുട്ടിക്ക് അനുയോജ്യമായിരിക്കും എന്ന സംശയം വേണ്ട. എന്നാലിപ്പോൾ പഠന കാര്യത്തിൽ അല്പം ഒരു അലസതയുള്ളതായിട്ടും തടസ്സമുള്ളതായിട്ടും ഇരുന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യം കുറഞ്ഞതായിട്ടും കോപസ്വഭാവം ഏറിയിരിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. കുറച്ചൊരു ധിക്കാരമൊക്കെ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് നാരായണീയത്തിലെ ശ്രീരാമ അവതാര വർണ്ണനം, ദശകം, ദിവസവും, ശ്രവണം, പാരായണം, ഇത് ഉത്തമമായിരിക്കും. പൊതുവേ ഒരു എന്താ ഒരു ലക്ഷ്യബോധം വരും, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ശ്രീമതി ഭാനു അമ്മ, എന്താ ഒരു നാട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയർ അല്ല, എന്താണ്, വേമ്പനാട്, വേമ്പനാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ഭാനു അമ്മ, വേമ്പനാട്, മകൾ ഉത്രാടം, 36 വയസ്സ്, പുനർവിവാഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൊവ്വാദോഷമുണ്ടോ? ചെറിയൊരു ദോഷമുണ്ട്. ചൊവ്വാ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് വലിയ ദോഷം വിധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെയുള്ളൊരു ജാതകം ചേർക്കുന്നത് നന്നായിരിക്കും. ചൊവ്വയ്ക്ക് ചെറിയ ദോഷമുള്ളത് കൊണ്ടാണ്, അത് വേണ്ട രീതിയിൽ ഹൊറോസ്കോപ്പ് മാച്ച് നടത്തിയിട്ടുണ്ടാവണം. അതൊന്നും പറഞ്ഞിട്ടില്ല, എന്താ കാര്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പുനർവിവാഹം എന്തായാലും ഉണ്ട്. ഈ ജാതകത്തിൽ ചൊവ്വയുടെ ഒരു സ്ഥാനം നോക്കുമ്പോൾ അമിത കോപവും ആദിത്യനുമായിട്ടുള്ള ബന്ധവും കാണുന്നു. അമിത കോപമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കോപമൊന്ന് നിയന്ത്രിക്കുവാനായിട്ട് യോഗധ്യാനം അത്യാവശ്യമാണെന്നുള്ളൊരു സൂചനയുണ്ട്. വരുന്ന 11 മാസത്തിനകം തന്നെ വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കുക. ശ്രീ സംഗീത് കൃഷ്ണ, തിരുവല്ല, 29, വിവാഹം, ബോംബെയിലാണ് ജോലി. കഴിഞ്ഞ 25 വയസ്സ് മുതൽ 4 വർഷം കഴിഞ്ഞു ഇപ്പോൾ വിവാഹം ആലോചിച്ച് തുടങ്ങിയിട്ട്, ഒരു വിവാഹവും ശരിയാകുന്നില്ല. ദൂരെയാണ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും വിവാഹത്തിനാരും താല്പര്യം കാണിക്കുന്നില്ല. എത്രത്തോളം വിവാഹാലോചനകൾ വന്നു എന്നറിയില്ല, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ പലതിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു താല്പര്യവും കാണിച്ചില്ല എന്ന് മാത്രമല്ല പലരും വേണ്ടാന്ന്, താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് മനസ്സ് വളരെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷമിക്കാനൊന്നുമില്ല, ചതയ നക്ഷത്രമാണ്, 7-ര ശനിയിലെ ജന്മശനി കാലമാണ്, ചെറിയ വൈകാരിക പ്രയാസങ്ങൾ വരുന്ന സമയം തന്നെയാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പറയുന്നൊരു പരിഹാരം ചെയ്തോളൂ, ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകളിൽ മുടങ്ങാതെ നടത്തുക എന്നുള്ളതാണ്. അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് അവിടെ നിന്ന് ഓം നമശിവായ ജപിക്കുക. ദിവസവും വീട്ടിൽ ഓം നമശിവായ 108 പ്രാവശ്യവും ജപിക്കണം. കഴിയുമെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളുക. വിവാഹം നടക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹയോഗമുണ്ട്, സൽസന്തതി യോഗവുമുണ്ട്.
2025 ജൂൺ മുതലാണ് വിവാഹകാലം. ജൂൺ മുതൽ 11 മാസത്തിനകം തന്നെ വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ, സന്തോഷമായിരിക്കാം. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം, ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം. ഓർത്തിരിക്കേണ്ട കാര്യം, പേര് സ്ഥലപ്പേര് വേണ്ടായിരിക്കണം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഈ വാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.